രാസലഹരിയും മദ്യവും ഒന്നിച്ച് ചേർത്ത് കഴിച്ചാൽ ജീവൻ അപകടത്തിലാകും എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. MDMA എന്ന രാസലഹരി മദ്യത്തിനോടുകൂടെ കഴിച്ചാൽ നമുക്ക് പലർക്കും വേറെ ചില ചിന്തകൾ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു സിനിമ നിർമ്മാതാവും സംവിധായകനുമായ ഒരു വ്യക്തി, അദ്ദേഹം വിജയിച്ച ഒരു സിനിമയുടെ സെലിബ്രിറ്റിയായി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള രാസലഹരിയും മദ്യവും കഴിച്ച് ആ സെലിബ്രിറ്റിയുടെ പരസ്യം വെളിയിലോട്ട് പോയി. മറ്റു ചിലരും കോസ്റ്റ്ലിയായ ഈ ഒരു കൂട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനൊരു സംഭവം ഈ ചലച്ചിത്ര പ്രവർത്തകൻ ഇപ്പം വെളിയിലാക്കി. അത് പറയുന്നത് എത്രത്തോളം ശരിയാണ്, ഒരു കൊഹറൻ്റായിട്ട് പറയുന്നതാണോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ മൊഴി അനുസരിച്ച്, പോലീസിന് കിട്ടിയ വിവരമനുസരിച്ച്, രാസലഹരിയും മദ്യവും കലർത്തിയ മൂന്നാല് യുവാക്കൾ പൂനായിലെ ഫെസ്റ്റിവലിന് പോയി, പൂനായിലെ ചില ഡാൻസ് ക്ലബിൽ ഡാൻസ് ചെയ്തു. ഇത് രണ്ടും അടിച്ചിട്ട് ഡാൻസ് ചെയ്ത ഒരാൾ, ഒരു യുവാവ് അവിടെ ആ ഹാളിൽ തന്നെ, ഡാൻസ് ഹാളിൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. ആ അയാളുടെ സുഹൃത്ത് മറ്റൊരാൾ രാസലഹരി എന്ന MDMA-യും മദ്യവും കൂടെ ചേർത്ത് കഴിച്ചിട്ട് അയാൾ ബീച്ചിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞ് അവിടെ ഒരു പുഴയിലിറങ്ങി അയാളും മരണപ്പെട്ടു. മറ്റൊരാൾ രാസലഹരിയും മദ്യവും കൂടെ ചേർത്ത് കഴിച്ചിട്ട് ഒരു കാറെടുത്ത് ഓടിച്ച്, ഒരു കാറിൽ യാത്ര ചെയ്ത് ആ വാഹനം മറ്റൊരു വാഹനത്തിൽ ഇടിപ്പിച്ച് അതിൻ്റെ ഡ്രൈവറെ കൊന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ ഒരാൾ, ഈ സംഭവം കഴിഞ്ഞപ്പം നാലാമത്തെ ആൾ ഇപ്പം പോലീസിൻ്റെ അടുത്ത് വെളിപ്പെടുത്തിയ കാര്യം ഇതാണ്, അദ്ദേഹം രാസലഹരിയും മദ്യവും കഴിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. മലയാള സിനിമാ രംഗത്ത് നമുക്കറിയാം കുറേ നാളുകളായി മലയാള സിനിമയിലെ യങ്സ്റ്റേഴ്സ് പലരും ലഹരി മരുന്നിന് അടിമകളാണ്. പലരുടെയും പേര് നമുക്കറിയാം. അവരിപ്പോഴും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ഡയറക്ടർമാർ, അതിൻ്റെ ഫൈനാൻസ് മുടക്കാനായിട്ട് ഷെയർ ചെയ്യുന്നവർ, ഇവരെല്ലാവരും കൂട്ടായ്മ പ്രവർത്തനത്തിലാണ് സിനിമ വരുന്നതെന്നും ആ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഇവരെല്ലാവരും പല പല രാസലഹരിക്ക് അടിമയാണെന്നുമാണ് ഇപ്പം മനസ്സിലാകുന്നത്. അങ്ങനൊരു സംഭവമാണ് ഇപ്പം വെളിയിലോട്ട് വരുന്നത്. ആ സിനിമ സംവിധായകൻ, ഇപ്പം വിജയിച്ച പടത്തിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറുമായ വ്യക്തി ആരാണെന്ന് വെളിപ്പെടുത്താറില്ല പോലീസ്. പോലീസിന് ഈ ഇൻഫർമേഷൻ കിട്ടിയതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്തായാലും മലയാള സിനിമയുടെ അപജയത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. ഇപ്പോഴത്തെ യുവാക്കൾ പലരും തങ്ങൾക്ക് സിനിമാ രംഗത്ത് പ്രവർത്തിക്കാനും സിനിമയിലെ സ്ക്രിപ്റ്റ് എഴുതാനും പുതിയ പുതിയ കഥകൾ തലയിലോട്ട് വന്ന് കയറാനും ഒക്കെ രാസലഹരിയുടെ പ്രവർത്തനം വേണം, വേറെ ഏതോ ലോകത്തോട്ടൊക്കെ സഞ്ചരിച്ചെങ്കിൽ ഇതൊക്കെ നടക്കൂ എന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറയുടെ വ്യക്തികൾക്കാണ് ഈ അനുഭവം ഉണ്ടായത്. രണ്ടുപേര് പൂനായിൽ കൊല്ലപ്പെട്ടുവാണോ അതോ ഇത് കഴിച്ചിട്ട് ഈ മദ്യലഹരിയിൽ അവർ മരണപ്പെട്ടു പോയതാണോ? ഒരാൾ മദ്യലഹരിയിൽ പുഴയിലിറങ്ങി മറ്റൊരാൾ ഡാൻസ് ചെയ്യുന്നിടത്ത് കുഴഞ്ഞു വീണ് മരിച്ചു, വേറൊരാൾ ഒരാളെ കാറ് ഉപയോഗിച്ച് കാർ ഡ്രൈവറെ ഇടിപ്പിച്ച് അയാളെ കാറിൽ ചെന്ന് ഇടിപ്പിച്ച് അയാളെ കൊലപ്പെടുത്തി, നാലാമത്തെ ആൾ ഇപ്പോൾ ചികിത്സയിലാണ് എന്ന് പറയുന്നു. നമുക്കിത് അവിശ്വസനീയമായി തോന്നാമെങ്കിലും രാസലഹരിയിൽ ഇതെല്ലാം ഉണ്ടാവും. ഈ കൂട്ടിന് ഈ MDMA-യും അതുപോലെ മദ്യലഹരിയും ഇവിടെ ചേർന്ന ഈ ഒരു കൂട്ടിന് ഒരാൾക്ക് 4000 രൂപ വരെ 8000 രൂപ മുടക്കിയെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരെ ഇതിൻ്റെ ക്ലയൻറ്റുകളായിട്ട് ലഭിക്കില്ല. ഈ ഒരു കൂട്ട് ഉപയോഗിക്കാൻ ഇത്ര കോസ്റ്റ്ലിയാണ്. അതിന് ചില സെലിബ്രിറ്റികൾ ഇത് ആസ്വദിക്കുന്നവരാണ്. അങ്ങനെ മലയാള സിനിമയിലെ ഏതെങ്കിലും വിജയിച്ച പടത്തിൻ്റെ ഡയറക്ടർ, വിജയത്തിൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ വിജയത്തെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്ന ഈ രാസലഹരിയാണ് എന്ന് വ്യാപകമായി വിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഈ അപകടം, ഈ അബദ്ധം ഉണ്ടായതെന്ന് കരുതുന്നു. എന്തായാലും ഇതൊരു ട്രൂ സ്റ്റോറിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് ഇപ്പോഴും. എങ്കിലും
50-50 ചാൻസാണ് ഈ കഥയ്ക്ക് പിന്നിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മൊഴി വിശ്വസനീയമാണോ അതൊരു ആലുസിനേഷനിൽ ഒരു വന്നതാണോ എന്നും പറയാറായിട്ടില്ലേ. എങ്കിലും ലഹരിക്കടിമയായ ഇയാൾ പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി ഇപ്രകാരമാണ്: മൂന്ന് പേര് അതിലൊന്ന് ഒരു കൊലപാതകമാണ്, രണ്ടെണ്ണം സ്വയം സൂയിസൈഡ് ചെയ്ത പോലെയാണ്, നാലാമത്തെ ഒരാൾ ആ രാസലേഖയ്ക്ക് വിധേയനായുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഇത്.